അസ്ഥിഭാതി പ്രിയ രൂപങ്ങളെ ആധാരമാക്കി പൂർണം, അത് പൂർണം, ഇത് പൂർണം എന്നതിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ഭക്തന്മാർ പറയുന്നു, ഈ സൃഷ്ടി പൂർണമാണ്. ഭക്തിയുടെ തലത്തിൽ ഭഗവാൻ കണ്ണ് തന്നു, കണ്ണിന് വിഷയമായ രൂപവും തന്നു. അതേപോലെ തന്നെ ശ്രവണേന്ദ്രിയം തന്നു, ശബ്ദവും തന്നു. ഓരോ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ, വിഷയങ്ങളും ഇങ്ങനെ. എപ്പോഴാണോ അജ്ഞാനം കൊണ്ട് അവയെ അനുഭവിക്കേണ്ടതുപോലെ, അറിയേണ്ടതുപോലെ, പ്രിയപ്പെട്ട് ആനന്ദിക്കേണ്ടതുപോലെ കണ്ണുണ്ട് എന്ന് മറക്കാതെ കണ്ണുപയോഗിച്ചാൽ, കണ്ണു പ്രകാശിക്കുന്നതുകൊണ്ട് കാണുന്നു എന്ന് വിസ്മൃതിയില്ലാതെ കണ്ണിൻ്റെ ഉപഭോഗം തുടർന്നാൽ, കണ്ണ് പ്രിയമുള്ള വിഷയങ്ങളെ അനുഭവിച്ച് ആനന്ദിക്കുവാനുള്ളതാണെന്നറിഞ്ഞ് കാണുന്നതിലെല്ലാം പ്രിയം ഹേതുവായി ആനന്ദിക്കാതിരുന്നാൽ കണ്ണിൻ്റെ അസ്ഥിതയെ നിഷേധിക്കുമ്പോൾ, കണ്ണിൻ്റെ ജ്ഞാനത്തെ നിഷേധിക്കുമ്പോൾ, കണ്ണിൻ്റെ പ്രിയത്തെ ആനന്ദത്തെ നിഷേധിക്കുമ്പോൾ അപൂർണത കൈവരുന്നു. ഓരോ ഇന്ദ്രിയവും ഇങ്ങനെയെന്ന് പ്രാചീനർ പറയും. ഇപ്പോൾ കണ്ണും കാതും വിശപ്പും അന്നവും എല്ലാം പാരസ്പര്യപ്പെടുത്തി അവയെ ചാരുതയോടെ ഉപഭോഗം ചെയ്യാൻ, പൂർണതയിലാണ് സൃഷ്ടിയെന്ന് തിരിച്ചറിയുന്ന ഒരറിവാണ് പ്രാചീനൻ അറിവായി കണ്ടത്. ശാസ്ത്രവും പരീക്ഷണവും നിരീക്ഷണവും ഗവേഷണവുമെല്ലാം സർവാതിരിക്തമായ പൂർണതയുടെ നിഷേധമാകുമ്പോൾ ഗവേഷകൻ്റെയും ചരിത്രകാരൻ്റെയും ഒക്കെ അസ്ഥിത അസ്വസ്ഥതയുടെ തീട്ടൂരമായി മാറുന്നു. ജീവിതത്തെ പൂർണതയിൽ ദർശിക്കുവാൻ കഴിയുന്നവന് വിശപ്പും അന്നവും ഒരുമിച്ചുണ്ടാക്കിയ ആ പാരസ്പര്യനിഷ്ഠമായ പൂർണത ബോധ്യമാവുക തന്നെ ചെയ്യും. ദാഹവും ജലവും സർവത്ര പരസ്പര പൂർത്തി വന്ന് ആ പരസ്പര പൂർത്തി തന്നെ പൂർണത. കാ ചിന്ത മമ ജീവനേ യതി ഹരിർവിശ്വംഭരോ ഗീയതേ നോ ചേതർഭക ജീവനായ ജനനി സ്തന്യം കഥം നിസ്സരേത് ഇത്യാലോച്യ മുഹുർമുഹുർ യതുപദേ ലക്ഷ്മീപദേ കേവലം ത്വത് പാദാംബുജ സേവനേന സതതം കാലോമയാ നിയതേ. ഒരമ്മയുടെ മുലയിൽ പാല് ചുരിയുന്നത് കുട്ടി ജനിക്കുമ്പോഴാണ്. കുട്ടിക്ക് പൂർണ്ണ വളർച്ചയെത്തുന്നതുവരെ പാല് ചൊരിയുമ്പോൾ പൂർണതയുള്ള
ആ പാലും ആ മുലയും ആ കുഞ്ഞും പാരസ്പര്യമുള്ളതാണെന്ന് മനസ്സിലാക്കാതെ കുഞ്ഞിനെ മറ്റെന്തോ ആഹാരം താൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു തങ്ങളത് രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു പൂർണ്ണതയെയാണോ ശാസ്ത്രം നിഷേധിക്കുന്നത് ആ നിഷേധം തന്നെയാണ് അമ്മയുടെ മുലകളിൽ വരുന്ന രോഗങ്ങളായി പടരുന്നതെന്ന് അവർ തത്വചിന്തയിൽ മനസ്സിലാകുന്നത് ഭൗതികശാസ്ത്രത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഏതൊരു കുഞ്ഞും ഭൂജാതനാകുമ്പോൾ ഏത് സസ്തനിയിലും മുലപ്പാൽ ചുരിയുന്നുണ്ട് അത് ചുരിയുന്നതിന് ഒരു ഗവേഷണവും ആവശ്യവുമായിട്ടില്ല തൻ്റെ സൗന്ദര്യത്തെ എങ്ങനെ ബാധിക്കും മുലയൂട്ടിയാൽ മുലയൂട്ടുന്നത് കൊണ്ട് തനിക്ക് വാർദ്ധക്യം വരുമോ എന്ന് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ചിന്തിക്കുക മുലയൂട്ടിയാൽ സൗന്ദര്യം കുറയുമെന്നും കോശക്ഷയം സംഭവിക്കുമെന്നുമൊക്കെ പറഞ്ഞാൽ തൻ്റെ വസ്തുക്കളൊക്കെ വിൽക്കാൻ കഴിയുക തൻ്റെ കച്ചവട സാധനങ്ങൾ കുട്ടിക്ക് ആഹാരമായും അമ്മയ്ക്ക് ആഹാരമായും വിൽക്കാൻ കഴിയുക അങ്ങനെ കച്ചവടക്കാർ ഗവേഷണം ചെയ്ത് പ്രചരിപ്പിക്കുമ്പോൾ മുലപ്പാലിന് പകരമുള്ള വസ്തു കണ്ടെത്തിയാൽ ചരിത്രത്തിൽ തൻ്റെ പേർ രേഖപ്പെടുത്താൻ കഴിയുമെന്ന് ഗവേഷകൻ ചിന്തിക്കുമ്പോൾ ഇവരെല്ലാവരും ചേർന്ന് നിഷേധിക്കുന്നത് ഒരു പൂർണ്ണതയെ മാത്രമാണ് പൂർണ്ണതയെ നിഷേധിക്കുന്ന ഒരു മസ്തിഷ്കത്തിനകത്ത് അപൂർണതയുടെ വൈതാളിക ഘട്ടങ്ങൾ സംജാതമാകുമ്പോൾ അപൂർണങ്ങളാകുന്ന കോശങ്ങളും അപൂർണങ്ങളാകുന്ന ചിന്തകളും അപൂർണങ്ങളാകുന്ന പ്രിയങ്ങളും കൊണ്ടങ്കിതമായൊരു ലോകം ആതുര ഘടനയുടെ അന്തസ്ഥ തലങ്ങളിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചേക്കില്ല എന്ന് അവർ തത്വചിന്താപരമായി മനസ്സിലാക്കുന്നതില്ല പ്രകൃതിയുടെ ഈ തലം കുഞ്ഞിൻ്റെ ജന്മത്തോടെ ജീവനോപായം അതായത് മുലപ്പാൽ ആ ഭഗവത് കൃപ ചൂടുകാലത്ത് അത് തണുത്തിരിക്കും തണുപ്പ് കാലത്ത് അത് ചൂടായിരിക്കും കുഞ്ഞിനെ ചൂടാക്കുന്നതിന് അത് ചൂടാവരുത് തണുത്തതാവരുത് അതുകൊണ്ട് അതിന് പറഞ്ഞ പേര് തന്നെ ധാരോഷ്ണ പയസ് എന്നാണ് ധാരോഷ്ണ പയസ് ഇപ്പോഴാകട്ടെ നമ്മുടെ നാട്ടിലൊക്കെ കുപ്പിപ്പാലാണ് അവസാനം വലിയ കുപ്പി കുടിക്കുന്നതിലേക്ക് അപ്പോൾ പരമാത്മാ സാധാരണ നിയമമുണ്ടാക്കി എന്നാൽ വൈജ്ഞാനികർ കാര്യമെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു വാസ്തവത്തിൽ പോഷണം മുലപ്പാലാണ് മനുഷ്യൻ കിഞ്ചിജ്ഞനാകയാൽ വാസ്തവികത മറന്ന് പ്രചാരം നടത്തുന്നു ജീവികളെയും നോക്കിയാലറിയാം ജിറാഫ് മുതലായവയ്ക്ക് മുകളിൽ നിന്ന് തിന്നണം നീണ്ട കഴുത്തു വേണം താഴേന്ന് തിന്നാൻ പശു മുതലായവയ്ക്ക് പശുവിന് തറയിൽ നിന്ന് തിന്നുന്നതിന് കഴുത്തു വേണം മുകളിലുള്ളത് തിന്നാൻ ജീവികൾ അത് അധികമായി വളർന്നാൽ താഴെയുള്ളത് തിന്നാൻ ജീവികൾ രണ്ടും പരസ്പര പൂർത്തി കൊണ്ട് അതുകൊണ്ട് ജഗത്ത് പൂർണ്ണമെന്ന് ഭക്തൻ ഇങ്ങനെ ഏത് നിലയിൽ ചിന്തിച്ചാലും ഇത് പൂർണ്ണമാണ് അത് ബ്രഹ്മം പൂർണ്ണമാണ്
ഇത് ജഗത്ത് പൂർണ്ണമാണ്. ഇനി നമുക്ക് കാണേണ്ടത് പൂർണ പൂർണമുദച്യതെ എന്ന സന്ദേശമാണ്. പൂർണമാദ പൂർണമിതം കണ്ടു കഴിഞ്ഞു. പൂർണാത് പൂർണമുദച്യതെ, പൂർണമദഹ എന്നതിൽ പരമാത്മാവ് പൂർണ്ണം എന്ന് പറഞ്ഞു. പൂർണമിതം എന്നതുകൊണ്ട് ജഗത്ത് പൂർണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും പൂർണ്ണമാണോ? രണ്ടു പൂർണ്ണങ്ങളുണ്ടോ? രണ്ടു പൂർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടും പൂർണ്ണമല്ലെന്നാണ് ഗണിത യുക്തിയിലെ അർത്ഥം. രണ്ടു പൂർണ്ണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണം എന്നത് എന്ന് പറഞ്ഞാൽ നിറഞ്ഞത് എന്നാണ്. ഒരെണ്ണത്തിൻ്റെ ആകാശം, അവകാശദാതാവായ ആകാശം, മറ്റൊന്നിൻ്റെ ആകാശമെന്ന് രണ്ട് ആകാശങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്ന് മറ്റേ ആകാശത്തിൽ നിറയാതിരിക്കുന്നത് കൊണ്ട് ഈ പൂർണ്ണം മറ്റതിൻ്റെ പൂർണ്ണതയെയും സ്വന്തം പൂർണ്ണതയെയും ഒരുപോലെ നിഷേധിക്കുന്നു. അതുകൊണ്ട് രണ്ട് പൂർണ്ണങ്ങൾ സാധ്യമല്ല. ജഗത്തും ബ്രഹ്മവും രണ്ടാണെങ്കിൽ രണ്ടും പൂർണ്ണമാണ് എന്ന സംജ്ഞ കൊണ്ട് ബ്രഹ്മപൂർണതയെ തന്നെ നിഷേധിക്കുന്നു. രണ്ടു പൂർണ്ണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും പരിച്ഛിന്നമാണ്. ഒന്നിലല്ലെങ്കിൽ അഥവാ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അതഹ എന്നതിൽ ഇതമില്ലെങ്കിൽ, ഇതത്തിൽ അഹമില്ലെങ്കിൽ രണ്ടും പരിച്ഛിന്നമാണ്. ഇന്ന് ഇത്തരമൊരു ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം സംസ്കൃതം അറിയാവുന്നവരും സംസ്കൃതം അറിയാൻ വയ്യാത്തവരും സംസ്കൃതത്തിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി പഠിക്കാൻ പോകുമ്പോഴും ശ്ലോകമെന്ന നിലയിൽ പഠിക്കുന്നു എന്നല്ലാതെ ഇതിൽ ഇത്രയും വലിയ ഗണിത യുക്തികൾ അന്തസ്ഥമായിരിപ്പുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, പലപ്പോഴും പഴമയിലുള്ളവർക്ക് ഇത്രയധികം സൂക്ഷ്മമായി ചിന്തിക്കാനുള്ള അറിവുണ്ട് എന്ന് അംഗീകരിക്കാൻ കൂടി നമുക്ക് വൈമനസ്യമുണ്ട്. കാരണം അറിവ് കൂടി വരുന്നുവെന്നാണ് നമ്മുടെ ചിന്ത. അത് തെറ്റാണെന്ന് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞപ്പോൾ മനസ്സിലാകേണ്ടതാണ്. കാരണം വിഷയങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അറിവ് കുറയുകയാണ്. വിശേഷങ്ങളിലൂടെ അറിയും തോറും അറിവില്ലാതാവുകയാണ്. വിശേഷങ്ങൾക്ക് പിന്നിലെ വിശേഷ്യത്തെ അറിഞ്ഞാൽ, ഒന്നറിഞ്ഞാൽ മതി, അതറിവാണ്. ഇത് നാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും പരിച്ഛിന്നമെങ്കിൽ രണ്ടും പൂർണ്ണമല്ലെന്ന് സിദ്ധാന്തം. പൂർണ്ണമെന്നാൽ ആ പരിച്ഛിന്നം പിരിക്കാൻ പറ്റാത്തത്, ചെറുതാകാത്തത്. രണ്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പരിച്ഛിന്നമായി. പരിച്ഛിന്നത കാലത്തിലെ പരിച്ഛിന്നതയുണ്ട്. രണ്ടക്ഷരങ്ങളിലാണ് ഈ ലോകം. ഒന്ന് കാലമെന്ന അക്ഷം, ടൈം. രണ്ട് ദേശമെന്ന അക്ഷം, ടൈം സ്പേസ് കണ്ടിന്യൂവം. ശിവ ശക്തി സംഭൂതം. കാലദേശങ്ങൾ കാലകൃതവും ദേശകൃതവും വസ്തുകൃതവുമായ പരിച്ഛിന്നത. ഇവ മൂന്നെണ്ണമായി, ത്രിമാനമായി. കാലകൃത പരിച്ഛിന്നത, ദേശകൃത പരിച്ഛിന്നത,
വസ്തുകൃത പരിച്ഛിന്നത. കാലകൃതവും ദേശകൃതവും വസ്തുകൃതവുമായ പരിച്ഛിന്നത അപൂർണതയാണ്. കാല പരിച്ഛിന്നതയെ ഉല്ലംഘിച്ച് കാല അപരിച്ഛിന്നവും ദേശപരിച്ഛിന്നതയെ ഉല്ലംഘിച്ച് ദേശ അപരിച്ഛിന്നവും വസ്തു പരിച്ഛിന്നതയെ ഉല്ലംഘിച്ച് വസ്തു അപരിച്ഛിന്നവുമാകുമ്പോൾ പൂർണ്ണം. അപ്പോൾ രണ്ടു പൂർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിൽ മറ്റതില്ല. അപ്പോൾ എങ്ങനെ പൂർണ്ണം? അതിനാണ് ദ്വിതീയ പാദത്തിൽ പരിച്ഛേദ നിരാകരണം ചെയ്തുകൊണ്ട് പൂർണാത് പൂർണമുദച്ഛ്യത എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ ശാന്തിമന്ത്രം. പ്രഥമ പൂർണത്തിൽ നിന്ന് ദ്വിതീയ പൂർണം ഉദച്ഛ്യത ഉദ്രതമായി ഉണ്ടായി. ഉഞ്ച ധാതുവിന് ഗതി എന്നർത്ഥം. ഗതീയമായി കർമ്മ കർത്തരി പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രഥമ പൂർണം രണ്ടാമത്തതിനെ ഉളവാക്കിയെന്നല്ല, അങ്ങനെ ഉയർത്തുന്നതിന് ഉള്ളതായാൽ അത് സവികാരമായി. ബ്രഹ്മം ജഗത്തിനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വികാരിയായി. എന്നാൽ സ്വയമേവ ഉദ്രതമായി പരമാത്മാരൂപി പൂർണം കാരണം, ജഗദ്രൂപി പൂർണം കാര്യം. കാര്യകാരണ ബന്ധത്തിൽ കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമല്ല. മൃത്തിക കാരണമാണ്, ഘടം കാര്യമാണ്. പൂർണമായ മണ്ണ് പൂർണമായ ഘടത്തെ ഉളവാക്കി മണ്ണിനെ പരിച്ഛേദം ചെയ്യുന്നില്ല. മൃത്തികയിൽ നിന്ന് ഘടം അന്യമല്ലാത്തതുകൊണ്ട് പൂർണം. തദന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ എന്ന് വ്യാസസൂത്രം. തദ് അന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ, ജഗത്ത് പരമാത്മാവിൽ നിന്ന് അനന്യമാണ്. ജീവാത്മാവും പരമാത്മാവിൽ നിന്ന് അനന്യമാണ്. ആരംഭണ ശബ്ദം, വാചാരംഭണം വികാരം എന്നിങ്ങനെ അതിന്മേൽ വിശേഷ വിചാരം നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാം. മുഖ്യമായി ഇത്രയും അറിയണം. ഉപാദാനത്തിൽ നിന്ന് കാര്യം അന്യമല്ല, മുഖ്യ കാരണത്തിൽ നിന്ന് കാര്യം അന്യമല്ല. ബ്രഹ്മം സർവജഗത്തിൻ്റെയും ഉപാദാനമാണ്, കാരണമാണ്. അതുകൊണ്ട് ജഗത്ത് അനന്യമാണ്, ജീവാത്മാവും അനന്യമാണ്. വാചാരംഭണം വികാര, ഇവിടെ ജഗത്ത് വികാരം, എന്നാൽ ജീവാത്മാവ് വികാരമല്ല, അത് പരമാത്മാവ് തന്നെ. ഈ ഒരു സന്ദേശത്തെ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാരൂപേണ ഇവിടെ പ്രവിഷ്ടമായിരിക്കുന്നത് എന്ന സന്ദേശത്തെ ചേർത്തു വച്ചു വേണം പൂർണാത് പൂർണമുദച്ഛ്യത എന്നത് നാം ഉൾക്കൊള്ളുവാൻ.